തനൂർ ബോട്ടപകടത്തിൽ മരിച്ച ഓരോ ആളുകളുടെയും കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തീരുമാനിച്ചു. ചികിത്സയിൽ കഴിയുന്നവരുടെ മുഴുവൻ ചെലവും സർക്കാർ വഹിക്കും. ബോട്ടുകൾക്ക് ലൈസൻസ് നൽകുമ്പോൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്നും മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും സാങ്കേതിക വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി ജുഡീഷ്യൽ കമ്മീഷൻ രൂപീകരിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും തനൂരിലെത്തിയ മുഖ്യമന്ത്രി പറഞ്ഞു. ഓരോ ആളുടെയും കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം ചികിത്സയിൽ കഴിയുന്നവരുടെ മുഴുവൻ ചികിത്സാ ചെലവും സർക്കാർ വഹിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇതിനു മുൻപുണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ ആ ഘട്ടത്തിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടിയുള്ള പരിശോധനകൾ നടന്നതാണ്. അത് ആ പരിശോധനകളുടെ ഭാഗമായി വെച്ച നിർദ്ദേശങ്ങൾ അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മേലിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ കരുതൽ ഇപ്പോഴേ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് കാണുന്നത് ഞങ്ങളെല്ലാവരും യോജിച്ചെടുത്ത നിലപാട് ഒരു ജുഡീഷ്യൽ എൻക്വയറി ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ്. ജുഡീഷ്യൽ എൻക്വയറി എന്ന് പറയുമ്പോൾ അതിനകത്ത് വോട്ടുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. വോട്ട് യാത്രയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒട്ടേറെ സാങ്കേതിക പ്രശ്നങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങളടക്കം ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരും. അപ്പോൾ സാങ്കേതിക വിദഗ്ധരടക്കം ഉൾക്കൊള്ളുന്ന ഒരു ജുഡീഷ്യൽ കമ്മീഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മലയാളം ടെലിവിഷൻ മലപ്പുറം. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ മലയാളികളെ കഴിഞ്ഞേ ഉള്ളൂ. പക്ഷെ നമ്മുടെ തിരക്കുള്ള ജീവിത സാഹചര്യത്തിൽ നമുക്ക് എവിടെയാണ് ഇതിനൊക്കെ സമയം? ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമാണ് അൽദാൻ ലബനീസ് കുബൂസ്. രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. ഇനി നമ്മൾ നമ്മുടെ അടുക്കളയിൽ കിടന്ന് തിരക്ക് കുട്ടി സമയം കളയണ്ട. പിന്നെ നമ്മുടെ ഷുഗറുകാർക്ക് അൽദാൻ ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ഉണ്ട്. കൂടാതെ വീറ്റ് ബ്രെഡ്, കുക്കീസ്, ബിസ്ക്കറ്റ്, ബർഗർ ബൺ, സമൂൺ, റസ്ക് തുടങ്ങിയ അറേബ്യൻ വിഭവങ്ങളും ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുന്നു. കൂടാതെ അറേബ്യൻ ഷവർമയ്ക്ക് ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് കുബൂസും ഉണ്ട്. അപ്പോ എങ്ങനെയാ, നമ്മൾ ഇന്നു മുതൽ നമ്മുടെ അൽദാൻ ശീലമാക്കുകയല്ലേ?